വോയിത് ചെന്ന ഇന്ത്യയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് അവിടെയും പ്രസിദ്ധമായിരിക്കുകയാണ് ഇപ്പോൾ ഈ വോയിത് ചെന്ന എടുത്ത് വെള്ളത്തിൽ കുതിർന്ന് വെച്ച് ഒരു 20 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് വൈറ്റ് ചെന്ന എന്ന് പറഞ്ഞ സാധനം വൈറ്റ് ചെന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കടല കടല വെള്ളക്കടല വൈറ്റ് കടല കറുത്ത കടല ഉണ്ട് വെള്ളക്കടല ഇതിൽ വൈറ്റ് ചെന്നയാണ് വൈറ്റ് ചെന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കുതിർക്ക വെച്ചിട്ട് പിന്നെ അത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുന്ന സമയം അത് ഒരു മഞ്ഞ കളർ ഇതുപോലത്തെ വെള്ള കളറിലാണ് വരുന്നത് അപ്പോൾ അത് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഈ വെള്ള ചെന്നായിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷെ നല്ലൊരു ശക്തിയുള്ള ഒരു വിഭവമാണ് ഇത് അറബ് രാജ്യത്ത് ഹമൂസ് മുത്തപ്പൽ അരീസ് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളതിൽ വളരെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറബീസ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ് ഈ ഹമൂസ് ഇവറും ഈ ചന്ന മസാല ഈ ഇതുപോലെയുള്ള ആ വിഭവത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു വിഭവമായിട്ട് അറബിക് ഡിഷോടെ കൂടെ ചേർന്ന് വരികയാണ് അത് ഹമൂസ് എന്ന് നമ്മൾ പേര് വെച്ചിട്ടുണ്ട് അവിടെയും ഈ പേര് തന്നെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലുള്ളവർ ഇത് ഇഷ്ടപ്പെടുന്നവർ കഴിക്കുന്നുണ്ട് പിന്നെ അറബ് രാജ്യത്തിൽ എല്ലാ പാർട്ടികൾക്കും നല്ല ഹോട്ടൽസും റെസ്റ്റോറൻറ്റും ഇത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് മെയിനായിട്ട് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അത് മാത്രം ചെയ്യില്ല ഇത് മാത്രം നമ്മൾ എടുത്തിട്ട് കുതിര വയ്ക്കുക പക്ഷെ ഒരു 20 മണിക്കൂർ വൈകുന്നേരം ഇട്ടിട്ട് രാവിലെ പിന്നെ എടുത്തിട്ട് അത് പേസ്റ്റ് ചെയ്താലും മതി എടുത്ത് പേസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വയ്ക്കുക വച്ചിട്ട് അറബ് രാജ്യത്തിലും ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് തഹീന എന്ന് പറയുന്ന ഒരു സാധനം തഹീന അത് അറബി വാക്കും ആണ് തഹീന എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള ഒരു നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ഒരു ഗ്രേവിയാണ് ഈ തഹീന അത് നമുക്ക് തഹീനയായിട്ടും ഉപയോഗിക്കാം ഈ ഹമൂസിൻ്റെ കൂടെ ഉപയോഗിക്കാം വേറെ അറബിക് ഡിഷിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു സാധനമാണ് ഈ തഹീന എന്ന് പറയുന്നത് അപ്പോൾ അതിന് പകരം തഹീന നമുക്ക് ഇവിടെ പെട്ടെന്ന് ഉടനെ കിട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തഹീന നമ്മൾ തന്നെ തയ്യാറാക്കുന്നു അപ്പോൾ റെഡിമെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്ന തഹീന കേടും ലെമനും ചേർത്ത് ഒരു തഹീന ഡിഷ് കിട്ടാത്തത് കൊണ്ട് നമ്മള് ഈ ഹമൂസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ലെമന് ഈ കേട് ഇത് രണ്ടും മിക്സ് ആക്കി ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ട് ഇതിലും മിക്സ് ആക്കുക ചെന്ന വെച്ചിട്ടുണ്ട് തഹീന ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ലെമനുണ്ട് ഒലിവ് ഓയിൽ ഉണ്ട് ഇത് മൂന്നും ചേർത്തിട്ട് തഹീന ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ഒരു പോർഷൻ കഴിക്കാൻ പറ്റില്ല കുറച്ച് കഴിക്കുന്ന ഇതിനാണ് തഹീന നമുക്ക് ഉണ്ടാക്കാം സാൾട്ട് എടുക്കാം ലെമൺ കുറച്ച്
ലെമൺ ആ ജ്യൂസിന് ഡബിൾ ആയിട്ട് ചേർക്കണോ അതോ അത് സെയിം ആയിട്ട് ചേർത്താലും ലെമൺ ജ്യൂസ് അതിൽ ചേർന്നിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ജസ്റ്റ് ഒരു ടേസ്റ്റ് മാത്രം മതിയല്ലേ, കാരണം ഒരു ഒരു പുളി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ അത്ര നമ്മൾ അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാൾട്ട്, ടേസ്റ്റും കൂടെ മിക്സ് ചെയ്യണം അല്ലേ. അപ്പൊ തഹീന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. വെറും സിമ്പിൾ ആണ്, കേർഡും ലെമണും കൂടെ, ലെമണിന്റെ കുറച്ച് ഒരു സ്മോൾ പോർഷൻ മതി, അതിന്റെ ജ്യൂസും പിന്നെ കേർഡും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പേസ്റ്റിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതി. ശരിക്കും കുറച്ച് ഇത് എന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഇത് മാത്രം വെറുതെ, ഇതിന്റെ കൂടെ ഹുമ്മസ് അറബിക് ബ്രെഡ് ബ്രെഡ് അങ്ങനെ അറബിക് ബ്രെഡ് ഇതിന്റെ കൂടെ അവർ കഴിക്കും. പിന്നെ അത് വേണ്ടാത്തവർ ഇവിടെയൊക്കെ എന്ത് എന്തിന്റെ കൂടെ കൊടുക്കുന്നത്? ഇവിടെ അവര് ഈ ഹുമ്മസ് ഷവർമയുടെ കൂടെ ചിക്കൻ ഷവർമ എന്ന് പറയുന്നിട്ട് അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സൈഡ് ഡിഷായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് ഷവർമ റോളായിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹമ്മൂസ് സൈഡ് ഡിഷായിട്ട് വെച്ച്. ഈ ഒലിവ് ഓയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നം വല്ല വരുന്നുണ്ടോ? സാധാരണ മറ്റേ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് തരം ഓയിൽ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് എല്ലാത്തിലും മെച്ചപ്പെട്ട ഒരു ഓയിലാണ് ഈ ഒലിവ് ഓയിൽ. അതിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒലിവ് മരത്തിൽ നിന്ന് കിട്ടുന്ന ഓയില്, ഒലിവ് സീഡ്, ഇതിലൊക്കെ ഔഷധ ശക്തിയുള്ളതാണ്. അപ്പൊ ഈ സീഡ് ഉപയോഗിച്ചാണ് ഈ ഓയിൽ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഓയിലിലും എല്ലാ ശക്തിയും കിട്ടുന്നുണ്ട്. കൂടാതെ ഹാർട്ടിലുള്ള അസുഖങ്ങളും മറ്റേ വയറ്റിലുള്ള അസുഖങ്ങളെല്ലാം ഈ ഒലിവ് ഓയിൽ മാറുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതിൽ വിശ്വാസത്തോട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഓയിൽ കഴിക്കുന്നത് കൊണ്ടും ഒലിവ് സീഡ്സ് കഴിക്കുന്നത് കൊണ്ടും ശരീരത്തിലോ യാതൊരു കൺട്രിയിലുള്ളവർക്കും യാതൊരു പ്രശ്നവുമില്ല. അവിടുത്തെ അരബ് നാട്ടിലുള്ള മരുഭൂമിയിൽ കഴിയുന്നവർക്കും വലിയ ഒരു ഔഷധമായിട്ട് ഈ ഒലിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതുകൊണ്ട് ഏത് നാട്ടിലുള്ളവർക്കും നമുക്കും എപ്പോൾ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല.
ഫ്രൈഡ് ചിക്കനും ഹമ്മൂസും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടും രണ്ടും ഡിഫറെൻറ്റ് ഡിഷസാണ്, ഒരെണ്ണം അറബിക്കും ഒരെണ്ണം ചൈനീസും. ഇത്തരം വ്യത്യസ്തങ്ങളായ ഡിഷസുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.